നമസ്തേ. വിഖ്യാത ഫ്രഞ്ച് താത്വികനായ റൂസോയുടെ എമിലി ഇവിടെ ഓർമ്മിക്കുവാൻ യോഗ്യതയുള്ള കഥാപാത്രമാണ്. ആ റൂസോ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലയോ വാത്സല്യവതിയായ അമ്മേ, നിന്റെ കുഞ്ഞ് വഴിയിൽ വളർന്നു വരുന്ന ഒരു കുരുന്ന് ചെടിയെപ്പോലെയാണ്. വല്ല തെരുവുമാടുകളും വന്ന് അതിൻ്റെ കുരുന്ന് കൂമ്പ് തിന്നുകളയും, അല്ലെങ്കിൽ അശ്രദ്ധാലുവായി നടക്കുന്ന ഒരുവൻ അതിനെ ചവിട്ടി മെതിച്ചു കളയും. ആ ദുരന്തം ആ കുഞ്ഞിൽ സംഭവിക്കാതെ നീ ആ കുഞ്ഞിന് ചുറ്റും ഒരു വേലി കെട്ടുക. വളർന്നു വരുന്ന ആ കുഞ്ഞ് തണ്ട് മുറ്റിയിട്ടില്ലാത്തതിനാൽ ഊക്കോടയടിക്കുന്ന സമൂഹത്തിന്റെ കാറ്റേറ്റ് അവന്റെ ഋജു സ്വഭാവം നഷ്ടപ്പെടും. അതുകൊണ്ട് കുഞ്ഞിന് 5 വയസ്സാകുന്നതുവരെ നീ തന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ഒരിക്കൽ കുഞ്ഞിന് അന്യായമായി ലഭിക്കേണ്ട ശൈശവം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആർക്കും ജീവിതത്തിൽ ഏറ്റവും ആഹ്ലാദം നിറഞ്ഞതും സന്തോഷകരവുമായ ഒരു പ്രഭാതകാലം തിരികെ കൊടുക്കുവാനാവില്ല. ആധുനിക സമൂഹം ഇത് വേണ്ടതുപോലെ കേൾക്കേണ്ടതുണ്ട്. മാതാപിതാക്കൾ, അധ്യാപകർ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ളത് എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ്. ഏറ്റവും മുന്തിയ വിദ്യാലയത്തിൽ അയക്കണമെന്നും താല്പര്യമുണ്ട്. ചിലർക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിലും സാമ്പത്തികം അനുവദിക്കാത്തത് കൊണ്ട് അവർക്കത് ചെയ്യാൻ സാധിക്കാതെ പോകുന്നുണ്ട്, കഴിയാതെ പോകുന്നുണ്ട്. ഒന്ന് ഓർക്കണം, 5 വയസ്സുവരെയെങ്കിലും കുഞ്ഞ് സ്വതന്ത്രമായിട്ട് നടക്കേണ്ടവനാണ്. ഒരിക്കലും അവന് വിദ്യാഭ്യാസം ഒരു ഭാരമായി തീരത്തക്ക രീതിയിലുള്ള വിദ്യാഭ്യാസമല്ല കൊടുക്കേണ്ടത്. ചുറ്റുപാട് ഒന്ന് കണ്ണോടിച്ച് എന്താ കാണുന്നത്? LKGയിൽ പോകുന്ന കുഞ്ഞിനെ ഇന്റർവ്യൂ ചെയ്യുന്നു. 2.5 വയസ്സോ 2 വയസ്സോ 3 വയസ്സോ ഉള്ള കുഞ്ഞിനെ ഇന്റർവ്യൂ ചെയ്ത് അതിൽ മിടുക്കനെ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് അർഹതയുള്ളവനാക്കി മാറ്റുന്നു. എന്തൊരു വിരോധാഭാസം, എന്തൊരു അത്ഭുതം! കുഞ്ഞുങ്ങളെ മാത്സര്യ ബുദ്ധി ഉള്ളവരാക്കി തീർക്കുകയാണ്. എന്നിട്ട് പഠിക്കാൻ തുടങ്ങിയാലോ, ഈ LKGയിൽ പഠിക്കുന്ന കുഞ്ഞ് ആഴ്ചയിൽ ഉള്ള വീക്കിലി ടെസ്റ്റ്, പിന്നെ ഡെയിലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ്, സെമസ്റ്റർ ടെസ്റ്റ്, എന്തെല്ലാം ടെസ്റ്റുകൾ! അതിലും മിടുക്കനാവാൻ വേണ്ടി അവന് പ്രോത്സാഹനം കൊടുക്കുക. എന്നിട്ട് താരതമ്യപ്പെടുത്തുക ടീച്ചർ കുട്ടികളെ, അവന് 49 കിട്ടി, ഇവൻ 50 കിട്ടി, നിനക്ക് 45 കിട്ടിയുള്ളൂ, 5 മാർക്ക് എവിടെ പോയടാ, നീയൊക്കെ എന്തിനു കൊള്ളാവടാ എന്ന് പറഞ്ഞ് ഇവന്റെ ഉള്ളിലെ വിദ്യാഭ്യാസത്തിനോടുള്ള താല്പര്യം അടിച്ചൊതുക്കിക്കളയുന്നു. എന്തിനായി LKG പഠിക്കുന്ന കുഞ്ഞ് റാങ്ക് വാങ്ങിക്കുന്നത്? വാങ്ങിച്ചിട്ട് എന്ത് കിട്ടാനാ? അവിടെ പരസ്പരം മാത്സര്യമല്ല വളർത്തേണ്ടത്, സ്നേഹമാണ് വളർത്തി കൊടുക്കേണ്ടത്. ഈ കുഞ്ഞു കൊച്ചിനെ, ഈ 1, 2 വയസ്സ് 3 വയസ്സുള്ള കുഞ്ഞിനെ ഒന്നും വാസ്തവത്തിൽ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതിന് കൊടുക്കാനുള്ള വിദ്യാഭ്യാസമൊക്കെ ഏതമ്മയുടെയും കയ്യിലുണ്ട്. ഒരു 5 വയസ്സുവരെയോ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കൂടി മുൻപോട്ട് ഈ കുഞ്ഞിനെ വീട്ടിൽ നിർത്തി വളർത്തുവാനുള്ള ഒരു വിദ്യാഭ്യാസ രീതി നമ്മൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. കുറച്ചു നാൾ മുമ്പ് DPEP എന്നൊക്കെ പറഞ്ഞ ചില സിസ്റ്റങ്ങൾ ഉണ്ടായിരുന്നു പഴയ രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോവാൻ. അതിപ്പോ ഉണ്ടോന്ന് അറിയില്ല. പ്രകൃതിയുമായിട്ട് സല്ലപിച്ചുകൊണ്ട് കളിക്കാൻ പഠിപ്പിക്കുക, അത്യന്താധുനിക സുഖസൗകര്യങ്ങളും ചുറ്റുപാടുകളുമുള്ള സ്കൂളിലൊക്കെ കുഞ്ഞിനെ പ്രകൃതിയിൽ നിന്ന് തീർത്തും മാറ്റിക്കളയുന്ന രീതിയിലേക്ക് ആക്കിക്കൊണ്ടുവരിക. പ്രകൃതിയോടൊരു പ്രതിബദ്ധതയും അവനുണ്ടാവാതിരിക്കാനുള്ള വിദ്യാഭ്യാസം, പ്രകൃതിദത്തമായി ഒന്നും സ്വീകരിക്കാതിരിക്കാനോ തരത്തിൽ അവന്റെ ശരീരത്തെ പ്രാപ്തമാക്കിയെടുക്കുന്നു. പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച ശരീരത്തിന് ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന് കിട്ടേണ്ട പലതുമുണ്ട്. മണ്ണിൽ നിന്ന് കിട്ടേണ്ടത്, വെള്ളത്തിൽ നിന്ന്, വായുവിൽ നിന്ന്, ആകാശത്തിൽ നിന്ന്,
തേജസ്സിൽ നിന്ന് ഒക്കെ കിട്ടേണ്ട കാര്യങ്ങളുണ്ട്. മണ്ണിൽ ചവിട്ടി നടക്കണം അവൻ, വെയില് കൊള്ളണം, മഴ കുറച്ചെങ്കിലും ഏൽക്കണം, അഗ്നിയുടെ അടുത്തൊക്കെ ഇവനെ ഇരുത്തണം, ആകാശം എന്താണെന്ന് അവനെ കാണിച്ചു കൊടുക്കണം. ഇതൊന്നുമില്ലാതെ പാൻറും കോട്ടും ഓവർകോട്ടിന്റെ അയ്യം കെട്ടി സായിപ്പാക്കാൻ വേണ്ടി കുഞ്ഞിനെ കാണിക്കുന്ന പേക്കൂത്തുകള്, അവന്റെ ദേഹത്ത് ശുദ്ധവായു അടിക്കാൻ സമ്മതിക്കില്ല, ടൈ വരെ കെട്ടിവെക്കും. യൂറോപ്യൻ രാജ്യങ്ങളിലെ മൈനസ് വരെ തണുപ്പ് പോകുന്നത് കൊണ്ട് ഒരു ചെറിയ വിടവ് പോലും ഉണ്ടായാൽ അതിലെ അരിച്ചു പെറുക്കി തണുപ്പ് കയറുന്നത് കൊണ്ടാണ് അവിടെ ടൈ കെട്ടിയിരുത്തുന്നത് കുട്ടികളെ. ഈ ഉഷ്ണരാജ്യത്ത് ടൈം കെട്ടിയിരുത്തേണ്ട കാര്യമുണ്ടോ? അവന് വായു അടിക്കാവുന്ന രീതിയിലുള്ള വസ്ത്രധാരണമാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ സായിപ്പിനെ അനുകരിക്കുകയല്ല വേണ്ടത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ രാജ്യം ആര് ഭരിച്ചാലും, രാജ്യസ്നേഹികളെന്ന് അവകാശപ്പെടുന്നവർ ഭരിച്ചാലും അല്ലാത്തവർ ഭരിച്ചാലും ഒക്കെ ഈ തരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുവാൻ, അത്തരമൊരു വിദ്യാഭ്യാസ കരിക്കുലം ആവിഷ്കരിക്കുവാനൊന്നും ആർക്കും സാധിക്കില്ല, അല്ലെ? മനസ്സില്ല, അവര് അതിനുള്ള ആർജവം കാണിക്കില്ല. ഓടി നടക്കുകയാണ് എന്തൊക്കെയോ സമ്പാദിക്കാൻ വേണ്ടി. കുഞ്ഞുങ്ങൾക്ക് ഒരു മാസമോ രണ്ടു മാസമോ പഠിത്തം ഒന്ന് മാറിപ്പോയത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ് ജൂൺ 1-ാം തീയതി തന്നെ സ്കൂള് തുറക്കണം, അല്ലെങ്കിൽ ആ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് എന്തിനാ ഇത്ര നിർബന്ധം പിടിക്കുന്നത്? ഒന്നോ രണ്ടോ മാസം കൂടെ കഴിഞ്ഞ് പഠിപ്പിച്ച് അവന് കുറച്ച് സിലബസ് കുറച്ച് കൊടുത്തിട്ട് അവന് സ്വതന്ത്രമായിട്ട് നടക്കട്ടെ. എന്തിനീ കുട്ടികളെ അടുത്തിരുത്തി രോഗം വരുത്തുവാനുള്ള അവസരമുണ്ടാക്കുന്നു? എല്ലാ പാവങ്ങൾക്കൊക്കെ സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ മേടിക്കാനുള്ള സാമ്പത്തിക നിലയിലേക്കൊന്നും നമ്മുടെ രാജ്യം എത്തിയിട്ടില്ല. ഇപ്പോഴും കുറച്ചേറെ ആളുകൾക്ക് അതിനുള്ള സൗകര്യമുണ്ട്, ഒരു നല്ല ശതമാനം ആളുകൾക്കും ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു തരക്കേടില്ലാത്ത രീതിയിലുള്ള ശതമാനമുള്ള ആളുകൾക്ക് ഇതൊക്കെ പ്രയാസമാണ്. വിശേഷിച്ച് കഴിഞ്ഞ 2 മാസമായിട്ട് ജോലിയൊന്നുമില്ലാതെ ഇരിക്കുന്ന ആളുകള്, സാധാരണക്കാരും പാവങ്ങളുമായിട്ടുള്ള ആളുകള്, 2-3 കുട്ടികളുണ്ടെങ്കിൽ വേറെ വേറെ സ്മാർട്ട് ഫോൺ മേടിച്ചു കൊടുക്കാനുള്ള തത്രപ്പാടില്ല. സ്വർണം പണയം വെച്ച്, ഭൂമി പണയം വെച്ചൊക്കെ വാങ്ങിക്കൊടുക്കും കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട്. പക്ഷെ ഈ ഒരു വിദ്യാഭ്യാസ രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ, 2 മാസം കൂടെ കഴിഞ്ഞ് സ്കൂൾ തുറന്നാൽ മതി, അല്ലെ 3-4 മാസം ഇങ്ങനെ അങ്ങ് പോവട്ടെ എന്ന് വിചാരിച്ചാൽ ഈ ലോകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. 6 മാസം പഠിക്കാതിരുന്നത് കൊണ്ടൊന്നും ഇവിടെ വലിയ കുഴപ്പമൊന്നും പറ്റാൻ ഉള്ള സാധ്യതയില്ല, അല്ലെ? അതിനേക്കാൾ വലിയ വേറെ വലിയൊരു ഒരു ദുരന്തത്തിലേക്ക് പോകുന്നതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് ഒരു സ്വാതന്ത്ര്യ ബുദ്ധി കുഞ്ഞുങ്ങൾക്കുണ്ടാവട്ടെ. കുറെ കുട്ടികൾക്കെങ്കിലും ഈ വർഷം പരീക്ഷ എഴുതാതെ പോയതിൽ അവർക്ക് മാനസികമായ പിരിമുറുക്കങ്ങളൊക്കെ എത്രമാത്രം കുറഞ്ഞു. ആ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പിന്തിരിപ്പന്മാരല്ലേ, നിങ്ങൾ താമസിക്കുന്നത് ഏത് നൂറ്റാണ്ടിലാണെന്ന് കുറെ ആളുകളെങ്കിലും ചോദിക്കാം. സത്യത്തെ അഭിമുഖീകരിക്കുക, ഈ പ്രകൃതിയിലേക്ക് നോക്കാൻ നമുക്ക് സാധിക്കണം. കുഞ്ഞുങ്ങളെ പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കാൻ പഠിപ്പിക്കണം. പെൺകുട്ടികളെ ഒന്നും മാതാപിതാക്കൾ അടുക്കളയിൽ കയറ്റത്തില്ല. അവർക്കൊരു ചമ്മന്തി അരയ്ക്കാൻ പോലും അറിയാൻ വയ്യാത്ത 10-ാം ക്ലാസ്സുകാരും 12-ാം ക്ലാസ്സുകാരും ഡിഗ്രിക്കാരുമൊക്കെ, സാമ്പാർ വയ്ക്കാൻ അറിയില്ല, കഞ്ഞി വയ്ക്കാൻ അറിയില്ല. എന്നിട്ട് ഗമയെ പറയുകയാണ്, എൻ്റെ കുഞ്ഞിന് അടുക്കള പണിയൊന്നും അറിയില്ല. അതാണോ മേന്മ? അവൻ്റെ പള്ളിക്കൂടം പഠിത്തം മാത്രമല്ല പഠിത്തം, 10 വയസ്സുവരെ ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള വിദ്യകളും ഏതമ്മയുടെയും കയ്യിലുണ്ട്. ഒരമ്മയ്ക്ക് കമ്പ്യൂട്ടറിന്റെ പരിപാടി അറിയാൻ വയ്യെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ പലതും അറിയാം, എഞ്ചിനീയറിംഗ് അറിയാം. കൊച്ചു കുഞ്ഞിന് പന്തുണ്ടാക്കി കൊടുക്കാനും വണ്ടി ഉണ്ടാക്കി കൊടുക്കാനും ഓലക്കാല് കൊണ്ട് കണ്ണട ഉണ്ടാക്കി കൊടുക്കാനും അമ്മയ്ക്കറിയാം, അത് എഞ്ചിനീയറിംഗ് ആണ്. പനി വന്നാൽ ഏത് കാപ്പി കൊടുക്കണം, ജുക്ക് കാപ്പി കൊടുക്കണോ, അല്ലെങ്കിൽ ഒരു തുണി നനച്ചിട്ടാൽ പോകുന്ന പനിയാണോ, അല്ലെങ്കിൽ അല്പം കഷായം മേടിച്ചു കൊടുക്കണ്ടേ ആ പനിയാണോ അവൾക്കുള്ളതെന്ന് അമ്മയ്ക്കറിയാം. അമ്മ ഡോക്ടറാണ്, അമ്മ നേഴ്സാണ്, അമ്മ ഡയറ്റീഷ്യനാണ്,
ആരോഗ്യത്തിന്റെ എത്രയെത്ര മേന്മയുള്ള പാഠങ്ങൾ അമ്മയ്ക്ക് അറിയുമെന്ന് അറിയുമോ? പക്ഷെ അതൊന്നും പ്രായോഗികമാക്കാനുള്ള ചുറ്റുപാടുകളില്ല. ദുഃഖകരമെന്ന് പറയട്ടെ, ഗുരു ഇവിടെ പറയുകയാണ്, 5 വയസ്സുവരെ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ നോക്കണം. അത് കാലത്തിന്റെ വ്യത്യാസമൊന്നും ഈ ഗുരുവചനങ്ങൾക്കില്ല. 200 വർഷം മുമ്പത്തെ കഥ, ഇപ്പൊ അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കരുത്. അത്തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ ഇവിടുത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാര് മുൻപോട്ട് വരണം. വന്നില്ലെങ്കിൽ ചിലപ്പം പ്രകൃതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈറസോ ഒക്കെ ഇത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി നിർബന്ധിച്ചെന്ന് വരാം. നമ്മളൊക്കെ ജീവിച്ചിരുന്നാലല്ലേ ഈ മെക്കോളാപ്രഭുവിന്റെ വിദ്യാഭ്യാസം അടിച്ചേൽപ്പിക്കപ്പെടാൻ പോകുന്നത്. എന്നിട്ട് കുട്ടികളെയൊക്കെ മാനസിക രോഗികളാക്കി മാറ്റുക. പിരിമുറുക്കം, ഭയം. കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ? സന്തോഷമുണ്ടോ? ഭയമുണ്ടോ? വീട്ടിലേക്ക് വരുമ്പം ഭയപ്പെട്ട് വരുന്നു. വരുമ്പോഴേ അമ്മ മേടിച്ച് നോക്കുകയാണ് ഇന്നത്തെ പരീക്ഷയുടെ റിസൾട്ട്. 49 മാർക്കുണ്ട്. 1 മാർക്ക് എവിടെ പോയടി എന്ന് ചോദിച്ച് ആ കുഞ്ഞിനെ വരട്ടുന്ന മാതാപിതാക്കളായിട്ട് തീരരുത്. കുഞ്ഞിന് നല്ല വിദ്യാഭ്യാസം കൊടുക്കരുതെന്നല്ല ഇതിന്റെ അർത്ഥം. അങ്ങനെ 5 വയസ്സുവരെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അമ്മമാരായിരിക്കണം മുമ്പോട്ട് വരേണ്ടത്. ഏതെങ്കിലും കുഞ്ഞുങ്ങളെ താമസിപ്പിക്കുന്ന അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പാലിനകത്ത് അല്പം ഉറക്കഗുളികയുടെ അംശവുമൊക്കെ ചേർത്ത് കൊടുക്കുന്ന സങ്കേതങ്ങളിലല്ല ആക്കേണ്ടത്. മറിച്ച് എന്തിനും വളരെ ശ്രദ്ധയോടുകൂടി നോക്കുന്ന അമ്മയുടെ സവിധത്തിലിരുന്ന് തന്നെ കുഞ്ഞ് 5 വയസ്സുവരെ എങ്കിലും ജീവിക്കണമെന്ന ഗുരുവാണി നമ്മൾ എന്നാ കേൾക്കുന്നത്? ഗുരുവിടെ പറയണം, 5 വയസ്സുവരെ കുഞ്ഞിനെ സ്നേഹത്തോടുകൂടി ദേവനെ പോലെ ആചരിക്കണം, ഈശ്വരതുല്യം കുഞ്ഞിനെ കാണണം. ആ ഒരു സംസ്കാരം എല്ലാവരിലും ഉണ്ടായി വന്നു കാണുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ്. ഗുരുവചനങ്ങള് എന്നെങ്കിലും ആകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. വിവാഹത്തിന്റെയും താടിമോടികളുടെയും ഒക്കെ നിസാരത കണ്ടു കഴിഞ്ഞതല്ലേ? അതേപോലെ ഗുരുവചനങ്ങള് ആരോഗ്യകരമായിട്ട് ഇവിടെ പ്രാവർത്തികമാക്കാൻ ഉള്ള ചുറ്റുപാട് എല്ലാവരും ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ